നടന്ന വീട്ടിൽ 8 മാസം പ്രായമുള്ള ആൺകുഞ്ഞ് ഉൾപ്പെടെ 5 പേർ മരിച്ചത് പൊള്ളലേറ്റല്ല മറിച്ച് പുക ശ്വസിച്ചാണെന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നൌഷാദ് പ്രാഥമിക പരിശോധനയിൽ ദുരൂഹമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല ബൈക്കിൽ നിന്ന് തീ പടർന്നല്ല അപകടം ഉണ്ടായതെന്നും കണ്ടെത്തിയിട്ടുണ്ട് മറിച്ച് ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നാണ് പ്രാഥമിക നിഗമനം വീടിനുള്ളിൽ പെട്രോൾ മണ്ണെണ്ണ പോലുള്ള ഇന്ധനങ്ങളുടെ സാന്നിധ്യം നിലവിൽ കണ്ടെത്തിയിട്ടില്ല മരിച്ചവരുടെ ആരുടെയും വസ്ത്രങ്ങൾ കത്തിയിട്ടില്ല തീപിടുത്തം തുടങ്ങി 45 മിനിറ്റിന് ശേഷമാണ് എല്ലാവരെയും പുറത്തെത്തിക്കാനായത് എല്ലാ മുറിയിലും എ സി ആയതിനാൽ പുക പുറത്തു പോയില്ല ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എ സി ഉൾപ്പെടെ എല്ലാം കത്തി നശിച്ചു ഫോൺ വിളിച്ച ശേഷവും രണ്ടാമത്തെ മകന് പുറത്തേക്ക് വരാൻ കഴിയാത്തത് കടുത്ത പുക ശ്വസിച്ചതിനെ തുടർന്നാണെന്നാണ് സംശയം തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ ഫോറൻസിക് സംഘം വീട്ടിൽ പരിശോധന നടത്തുകയാണ് വീടിന്റെ താഴത്തെയും മുകളിലെയും നിലയിലെ ഹാൾ പൂർണ്ണമായി കത്തി നശിച്ചു ബൈക്കിൽ നിന്ന് തീ പടർന്നതാണോ ഷോർട്ട് സർക്യൂട്ടാണോ എന്നതാണ് പരിശോധിക്കുന്നത് അതേസമയം തീ പടർന്ന വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന നിഹുൽ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ് തീ പടർന്നത് വീടിന്റെ അകത്തു നിന്നാണെന്ന് സംശയമുണ്ട് അബ്രാമിയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം കിടന്നത് മുകൾ നിലയിലെ മുറിയിലെ ബാത്റൂമിലായിരുന്നു ഇളയ മകൻ അഖിലിന്റെ മൃതദേഹം മുകളിലത്തെ നിലയിലെ മറ്റൊരു മുറിയിലാണ് പ്രതാപന്റെയും ഷേർലിയുടെയും മൃതദേഹം കിടന്നത് താഴത്തെ മുറിയിലാണെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നു തീ പടർന്നിരുന്ന വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ നിഹുലിന്റെ വായിൽ നിറയെ കറുത്ത പുകയായിരുന്നു മുകൾ നിലയിലെ രണ്ട് മുറികൾ പൂർണ്ണമായും കത്തി നശിച്ചു വീട് മുഴുവൻ ഇന്റീരിയൽ ഡിസൈൻ ചെയ്തത് എല്ലാം കത്തിക്കരുതിയിരുന്നു പുലർച്ചെ 1:20 തീ കത്തി തുടങ്ങിയത് 1:40 പ്രതാപന്റെ വീട്ടിന്റെ കാർ പോർച്ചിൽ തീ പടരുന്നത് അയൽവാസികൾ കണ്ടത് നിലവിൽ വീട്ടുകാരെ ഉണർത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇതിനിടെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടി നിഹിലിനെ ഫോണിൽ വിളിച്ചു ഫോൺ എടുത്ത് സംസാരിച്ച നിഹുൽ പക്ഷേ ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല ഇതിനിടെ നാട്ടുകാരത്തെ ഫയർഫോഴ്സിനെ അറിയിച്ച് രക്ഷാപ്രവർത്തനം തുടങ്ങുന്നതിനിടെ നിഹുൽ പുറത്തേക്ക് വരികയായിരുന്നു വർക്കല പുത്തൻ ചന്തയിലെ പച്ചക്കറി മൊത്ത വ്യാപാരിയാണ് പ്രതാപൻ പ്രതാപന് 3 ആൺമക്കളാണ് ഉള്ളത് ഇതിൽ മൂത്ത മകൻ അഖിൽ വിദേശത്താണ് മരണവിവരം മൂത്ത മകനെ അറിയിച്ചിട്ടുണ്ട് മൂത്ത മകൻ അഖിലും കുടുംബവും ഇന്ന് തന്നെ എത്തുമെന്നാണ് വിവരം അതിനുശേഷമാകും സംസ്കാര ചടങ്ങുകൾ അടക്കം നടക്കുക ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലുള്ള നിഹിലിൽ നിന്ന് മൊഴിയെടുത്താൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വരികയുള്ളൂ പച്ചക്കറി മൊത്ത വ്യാപാരം നടത്തുന്ന പ്രതാപനെ കുറിച്ച് വീട്ടുകാരെ കുറിച്ചും നാട്ടുകാർക്ക് നല്ലതേ പറയാനുള്ളൂ എല്ലാവരെയും സഹായിക്കുന്ന ആളായിരുന്നു പ്രതാപനെന്ന് നാട്ടുകാർ പറയുന്നു സാമ്പത്തികമായി മികച്ച നിലയിലുള്ള കുടുംബമായിരുന്നു പ്രതാപന്റേതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പിഞ്ചു കുഞ്ഞടക്കം വെന്തുമരിച്ച അതിദാരുണ സംഭവത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ അവർ ഇപ്പോഴും ആ ഭയത്തിൽ നിന്ന് മോചിതരായിട്ടില്ല ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ